ഓർക്കിഡിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ റീപോട്ടിംഗ് മെത്തേഡിനെ കുറിച്ചാണ്. പലവിധ തെറ്റിദ്ധാരണകളും റീപോട്ടിങ്ങിൽ ഇന്ന് കണ്ടുവരാറുണ്ട്. ശരിയായ റീപോട്ടിങ്ങിന് വേണ്ട വസ്തുക്കളാണ് ഇഷ്ടിക, കരികല, അതുപോലെ തന്നെ തൊണ്ട് ചെറുതായിട്ട് വെള്ളത്തിയിട്ട് പൊടിച്ചത്, കരിക്കട്ട, അതുപോലെ നല്ല ആറ്റുമണൽ. ആറ്റുമണൽ തന്നെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും സാധാ മണ്ണാണ് യൂസ് ചെയ്യുന്നത് കണ്ടുവരുന്നത്, പിന്നെ ഉണക്കച്ചാണകം. ഇത്രയാണ് നമുക്ക് റീപോട്ടിങ്ങിന് ആവശ്യമായി വരുന്ന വസ്തുക്കൾ. ഇതാണ് നമ്മളിവിടെ ഇന്ന് റീപോട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ചെടി. നമ്മൾ ഈ ചെടിയാണ് റീപോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമ്മുടെ റീപോട്ട് ചെയ്യുന്നത് ചട്ടിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഈ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ആദ്യം ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനുള്ള കാരണം ചെടിയുടെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ചട്ടിയുടെ ഏറ്റവും ചോട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോട്ടി മിക്സർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടെ മിക്സർ പറയാം, ഉണക്കച്ചാണകം, കരികില, മണൽ. കരികില എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പച്ചക്കരികില എടുക്കില്ല. പച്ചക്കരികിലയിലെ കറ ഈ ചെടിയുടെ വേരുകൾ നശിക്കുന്നതായി കണ്ടുവരുന്നതുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആറ്റു മണൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. സാധാ നമ്മുടെ മണ്ണ് എടുക്കുമ്പോൾ അതിൻ്റെ ഹ്യൂമിക് വാല്യൂ അല്ലെങ്കിൽ പി എച്ച് ലെവല് വളരെ താന്നവും കൂടിയായിട്ടുള്ള മണ്ണാണ് നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത്. അത് നമ്മുടെ ചെടിക്ക് ദോഷകരമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല മണൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ചെടി ഏകദേശം അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ റീപോട്ടിങ് നടത്താൻ. ഇപ്പോൾ ഏകദേശം നമ്മൾ റീപോട്ടിങ് തീരാറായി. ഈ പ്ലാന്റിൻ്റെ റീപോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടു മൂന്ന് ദിവസം തണലുള്ള ഏതെങ്കിലും ഭാഗത്ത് ചെടി വെച്ചിട്ടതിന് ശേഷം മാത്രം വെയിൽ ഉള്ളവർത്തോട്ട് ചെടി ഇറക്കാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഓർക്കിഡ് ചെടികളെല്ലാം ഇന്ന് ഞങ്ങൾ റീപോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞതെന്ന് അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.